നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം മറ്റൊരാളോട് നീ തുറന്നു പറയണം. ലവ് ലവറും തമ്മിലുള്ള സ്നേഹമല്ലേ? ബാപ്പാക്ക് മകനോട് സ്നേഹമുണ്ട്, ഉമ്മക്ക് സ്വന്തം മക്കളോട് സ്നേഹമുണ്ട്, മകളോട് സ്നേഹമുണ്ട്, മകൾക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ട്. ആര് ആരങ്ങോട്ട് സ്നേഹിക്കുന്നുവോ ആ സ്നേഹം നിങ്ങൾ തുറന്നു പറയണം. തുറന്നു പറയാത്ത കാലത്തോളം നിങ്ങളെ സ്നേഹിക്കപ്പെടുന്നവരിൽ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് സ്നേഹം കിട്ടൂല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഓ എന്റെ ഉമ്മമാരെ, ഞാൻ സാന്ദർഭികമായി പറയട്ടെയോ, ഇന്ന് നമ്മുടെ മക്കള് നമ്മോട് സ്നേഹം കുറയാനുണ്ടായ പ്രധാന കാരണം നമ്മള് തന്നെയല്ലയോ? നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ നമുക്ക് തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ്. പുതിയ തലമുറകളിലുള്ള നവദമ്പതിമാരുടെ സ്വഭാവം എന്താണ്? ചെറിയൊരു കുട്ടി ജനിച്ചു, ആദ്യമായിട്ടൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിയെ ഒരു ഭാഗത്ത് കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് കട്ടിലിന്റെ രണ്ട് സൈഡിൽ ഒരു ഭാഗത്ത് ഉപ്പിയും കിടക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ഉമ്മയും കിടക്കുന്നുണ്ട്. ഉമ്മ കളിക്കുന്നത് എവിടെ? വാട്സാപ്പ്. ഉപ്പ കളിക്കണോ? ഇങ്ങനെ ഇവരെന്താണ് അവരുടേതായ ലോകത്ത് കളിച്ചോണ്ടിരിക്കുമ്പോ ഈ കുട്ടി ഇവിടെ ഇങ്ങനെ കടന്ന് ചിന്തിക്ക, പഠിച്ചോനെ എന്നെ ഇവര് ഡൗൺലോഡ് ചെയ്തത് തന്നെയാണോ? ആണോ ആണോ? ഞാൻ ഇവരെ കുട്ടിയല്ലേ എന്ന് ഈ ചെറിയ കുട്ടികൾക്ക് തോന്നാം. ഞാൻ എന്റെ ഉമ്മാരോട് പറയട്ടെ, നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ആ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു എന്നവർക്ക് ബോധ്യപ്പെടണം. അല്ലാത്ത കാലത്തോളം ഒരു കുട്ടി നമ്മൾ സ്നേഹിക്കൂല. എങ്ങനെയാ നമ്മളെ മക്കളെ സ്നേഹമില്ലാതെ അന്യ മതക്കാരന്റെ പിന്നാലെ ഒളിച്ചോടി പോയത്? സ്വന്തം മതക്കാരെ കൂടെ ഒളിച്ചോടി പോകാനുള്ള കാരണം നമ്മള് കൈയും കാലും വളരുന്നത് നോക്കി നടന്ന് അത്യാവശ്യമായി എന്ന് കണ്ടാൽ ഇവന്റെ മനസ്സ് പെണ്ണിനെയും കൊണ്ട് അവന് സുഖജീവിതം നയിക്കുമ്പോ ഉമ്മാനെ സമ്മതം ചോദിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് മനസ്സ് തോന്നുന്നില്ല. കാരണം എന്താ? നമ്മള് നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു എന്ന കാര്യം നമ്മുടെ മക്കൾക്ക് അറിയില്ല. നമ്മള് സ്നേഹിച്ചു, ഉമ്മ കൊടുത്തു, കെട്ടിപ്പിടിച്ചു, ഭക്ഷണം വാരി കൊടുത്തു, ആ കുട്ടികൾക്ക് ആലിംഗനം ചെയ്തു ഒക്കെ ഏത് സമയം ഒരു 5-6 വയസ്സ് വരെ 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 6 വയസ്സിന് വരെ നമ്മളാ കുട്ടിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മ കൊടുത്തു കൊടുത്തു, ബാപ്പ മകന് ഉമ്മ കൊടുത്തു കൊടുത്തു കൊടുത്തു, എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു കൊടുത്തു. ഈ കുട്ടിക്ക് പക്വമായതിനു ശേഷം, പക്വതയുടെ സമയമായതിനു ശേഷം, ഒരു 10-ാം ക്ലാസ് ഇവിടക്ക് എത്ര വയസ്സിലെ 10-ാം ക്ലാസ്സിലെത്തല്? 9-ലോ 10-ലോ. അപ്പൊ നിങ്ങൾ 1-ാം വയസ്സിൽ തന്നെ കൊണ്ടുപോയി ചേർക്കും ഈ കുട്ടിക്ക് മോലൊടിച്ചൊന്നും പാടില്ല. ഞങ്ങളെ ഭാഗത്തൊക്കെ 15 വയസ്സോ. നമ്മളാ സൂര്യസ്ഥാന്റെ നാട്ടിലൊക്കെ 1 വയസ്സ് കൊണ്ടുപോയി ചേർക്കുന്നത് ഭയങ്കര കറാമത്ത് തന്നെയാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങളെ നാമിയും പറഞ്ഞ ഞാൻ നിർത്തി തരാം. ഒരു 10 മിനിറ്റ് എങ്കിലും പറയണമെന്ന് കൂതിയുള്ള ആൾക്കാരൊന്ന് കൈയൊക്കി കാണി. എല്ലാവർക്കും 10 മിനിറ്റ് പറഞ്ഞാ മതി. എനിക്കും അതന്നെയാ ബോധ്യം. നമ്മളെ കുട്ടികൾക്ക് ഒരു പക്വത, ഒരു 15 വയസ്സുണ്ട് ഒരു ആൺകുട്ടി. ആ 10-ാം ക്ലാസ്സിലെത്തിയ ആൺകുട്ടിയെ ആ കുട്ടി നല്ല ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ ആ മകനെ കെട്ടിപ്പിടിച്ചിടിച്ച് കുട്ടിയുടെ തലക്കുമ്മ കൊടുത്ത എത്ര വാപ്പാരുണ്ട് ഇവിടെ 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 ഇവിടെ. ഞാൻ എന്റെ മകന് സ്കൂളിൽ പാസ്സായി വന്നപ്പോ ഞാൻ ഓൻ ആലിംഗനം ചെയ്ത് ഓന്റെ നെറുകിൽ ഞാനൊരു ഉമ്മ കൊടുത്തിട്ടുണ്ട് എന്ന് ധൈര്യത്തിൽ പറയാൻ എത്ര ബാപ്പാരുണ്ട് ഇവിടെ ഇവിടെ. ഞാൻ ചോദിക്കണോ കൈയ്യൊക്കണോ ഒന്നുമില്ല. കാരണം ഇപ്പൊ അയാള് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തോന്നണ്ട. പൊക്കാണെങ്കിലും 4-5 എണ്ണം ചുരുങ്ങിയത് പൊക്കിയതും ബാക്കിയുള്ള ഒന്നും പൊങ്ങൂല. പിന്നെ ആളെ കണ്ണ് പൊടിയിടാൻ വേണ്ടി നുണ പറയാൻ വേണ്ടി പോക്കും. അത് നിങ്ങളും നാളെ മഷറിയിലൊന്നാനേറ്റൈക്കോളി. ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ നമ്മളെ കെട്ടിപ്പിടിച്ചു, നമ്മുടെ ഉമ്മ കൊടുത്തു, നമ്മുടെ പുതുവസ്ത്രം കൊടുത്തു, നമ്മളവരെ അലിംഗനം ചെയ്തു, ഉപ്പച്ചിയുടെ മകനാണെന്ന് വിളിച്ചു. പക്ഷേ എവിടം വരെ? ആ കുട്ടികൾക്ക് കാര്യബോധമുണ്ടായതിനു ശേഷം നമ്മൾ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ടില്ല.
ഓ എന്റെ ഉമ്മമാരെ, ഇത് തന്നെയല്ലേ മകളുടെയും അവസ്ഥ? ആ ചെറിയ കുട്ടിയോടുള്ള സ്നേഹം, ചെറിയ പ്രായമായപ്പോ കൊടുത്ത സ്നേഹം, അത് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കാനോ ചിന്തിച്ചെടുക്കാനോ ഒരു കുട്ടിക്കും കഴിയാത്ത സമയത്തായിരുന്നില്ലയോ? നമ്മുടെ കുട്ടികളതെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ കുട്ടി ഹൈജമ്പില് പസ്റ്റ് വാങ്ങി ഒരു കപ്പുമായിട്ട് വരുന്നു. ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സ്പോർട്സില് പങ്കെടുത്ത് ഒരു ചെറിയ കപ്പ്, 25 rupees കപ്പേറ്റ് ഇങ്ങനെ വരിക. പച്ചിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ പച്ചിന്റെ മുമ്പിൽ വരും. എന്തേ മോനെ, ഇത് കപ്പാണ്, എന്തിനാത് ഹൈജമ്പിൽ ഈ പൂന്ന് പറയോടുകൂടെ ഇനി ഈ കുട്ടി ചാടാനും പോവില്ല, ഓടാനും പോവില്ല. ഓൻ അവിടെ തളർന്നു പോയി, ഓൻ അവിടെ തളർന്നു പോയി. ചോദ്യങ്ങള് ചോദിച്ച് കാര്യങ്ങള് ബോധ്യപ്പെടാൻ വേണ്ടി ഓരോരോ സാധനങ്ങള്, അതിന്റെ പണിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ കുട്ടികൾ ചോദിക്കുമ്പോ ഉപ്പാരെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും ചൂടാകാം. പച്ചിയെ, ഇതെന്താ പച്ചിയെ, അതിങ്ങനെ ഇങ്ങനെ, ഇതെന്താണ് പച്ചിയെ? മറുപടി പറയാൻ പറ്റണി ഉണ്ടാക്കണ്ട, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഒന്നങ്ങ് ചോദിക്കുമ്പോൾ നീ ആരി, ഇതൊക്കെ വേണ്ടാത്ത എന്ന് പറയരുത്. ആ കുട്ടിയോട് പറയും, മോനെ ഇതിപ്പോഴൊന്നും ഉപ്പച്ചിന്റെ മോന് മനസ്സിലാവൂലേ, അത്യാവശ്യം പഠിച്ചിട്ട് 10th class ഒക്കെ ആവുമ്പോ അതിന്റെ എന്റെ ക്രമീകരണങ്ങളും മറ്റങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് അതുവരെ കാത്തിരിക്കുന്നു പറഞ്ഞു. കുട്ടി കാത്തിരിക്കും 10th class എത്തുന്നതുവരെ. ആ കുട്ടി നല്ലവണ്ണം ആലോചിക്കും, ആ സ്ഥാനത്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ തളർത്താൻ പാടില്ല, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണം. ഓ എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കളെ സ്നേഹം നമുക്ക് കിട്ടണമെന്നുണ്ടോ? നമ്മുടെ മക്കള് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടോ? എന്നാ നിങ്ങളെ മകളുടെ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങള് തന്നെ പറഞ്ഞോളൂ. മകള് സുന്ദരിയായ മകളെ കുറിച്ച് ബാപ്പ ഇടക്കിടക്ക് പറയണം, ഉപ്പച്ചിന്റെ മോള് കാണാൻ നല്ല സുന്ദരിയാട്ടോ. ആങ്ങളെ പറയണം പെങ്ങളോട്, എന്റെ ആ മുടി ഉണ്ടല്ലോ, ആ മുടി നീണ്ടു കിടക്കണ മുടി കാണാൻ നന്നൊരു ചന്താട്ടോ. മകളോട് പറയാം, മോളെ നിന്റെ കണ്ണുണ്ടല്ലോ കാണാൻ നല്ല കുളിർമയാട്ടോ. എപ്പോഴും സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെ സൗന്ദര്യമുള്ള കുട്ടിയാണെങ്കിൽ ഇടക്കിടക്ക് പറഞ്ഞോളി. എന്തിനാറിയങ്ങള്, നമ്മളെ കുട്ടികള് പൂവാലന്മാരെ ശല്യത്തിൽ പെടാതെ. കാരണം ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യവതിയാണെന്ന് ആര് പറഞ്ഞാലും ഓരോരോ താല്പര്യം പെൺകുട്ടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള നമ്മളെ നാട്ടിലെ പൂവാലന്മാരൊക്കെ രക്ഷപ്പെടുന്നു. ഇവിടുത്തെ കുട്ടികൾ നല്ല കുട്ടികളാന്ന് ഞാൻ കേട്ടോടത്തോളം. അള്ളാഹുത്താല വർക്കത്തെ നേരത്തെ തങ്ങള് പറഞ്ഞ മുടിയെന്ന് അത് ഇന്നത്തെ ഒരു ദിവസം ക്ഷീണം കൊണ്ട് ഇങ്ങനെ പൊന്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നല്ല വൃത്തിയുള്ള കുട്ടികളും. ഞാൻ ഭക്ഷണം കേൾക്കാൻ പോലത്തെ ചെറുപ്പക്കാരൊരു കുതൂലേ, എന്തെല്ലാം പേര്, കല്യാണം കഴിക്കാനുള്ളൂ, ഇനി കഴിക്കാൻ വേണ്ടി പൂതി വെച്ചെടുക്കണമല്ലോ. അള്ളാഹുത്താലൊക്കെ വർക്കത്തെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. നമ്മളെ പെൺകുട്ടികളെ ശല്യം ചെയ്യാൻ വേണ്ടി ഏത് മതക്കാരനായാലും നമ്മുടെ മക്കളുടെ ആ ഒരു നല്ല ജീവിതം തുലക്കാൻ വേണ്ടി ഈ പൂവാലന്മാര് വരുമ്പോ പൂവാലന്മാരുടെ ശല്യത്തിൽ നമ്മളെ മക്കള് പെടാതിരിക്കണമെങ്കില് ഓ എന്റെ ഉപ്പ, നമ്മുടെ മകളോട് നമ്മള് ബുദ്ധിയുള്ള നേരത്ത് ആ കുട്ടികളോട് കാര്യം പറയണം. മോള് ശ്രദ്ധിക്കണോ, മോള് കാണാൻ സൗന്ദര്യം, മോളുടെ മുഖകാന്തി അത് വല്ലാത്ത അത്ഭുതപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സൗന്ദര്യബോധമുള്ള മകളുടെ സൗന്ദര്യത്തെ കുറിച്ച് ഇടക്ക് പറഞ്ഞാല് ഇനി ഏത് പൂവാലന്റെ ശല്യത്തിൽ ഓളുപെടും. കാരണം ഇത് എവളൊന്നും കേൾക്കണം, ഇത് ബാപ്പി പെങ്ങളും ബാപ്പി ആങ്ങളൊന്നും ആരൊന്നും പറയാറില്ല. പെണ്ണിങ്ങനെ നിക്കണ സമയത്ത് ഒരു പൂവാലം വന്നിട്ട് പറഞ്ഞു, നീ സുന്ദരിയാട്ടോ. അപ്പ തന്നെ ഓളെ മനസ്സിൽ ലഡുവിട്ട് പൊട്ട് അട്ട് അട്ട് ഈ പൊട്ടിയ ലഡു വെച്ച് പിന്നെ കൂടെ പോകും. കാരണം എന്താരും പറയാത്ത കാര്യം ഈ പൂവാലം പറഞ്ഞു. അപ്പൊ ആ പെണ്ണിന് താല്പര്യം കൂടും.
ആ സ്ഥാനത്ത് നമ്മളെ നമ്മളെ മകളെ കുറിച്ച് അങ്ങനെ പുകഴ്ത്തി പറയുന്നു, മകളോട് സ്നേഹത്തെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്നു പറയുന്നു പറയുന്നു. അങ്ങനെ വന്നാ വേറെ ഒരാള് വന്നിട്ട് പറയാ സൗന്ദര്യം ഉണ്ട് എന്ന് പറഞ്ഞാല് ഇയൊന്നും ഉണ്ടാക്കുക ചങ്ങ, എന്റെ ഒപ്പൊന്നും പറയണ വർത്താന അത്, ഇതൊക്കെ ഞമ്മക്ക് കേട്ട് ടൈം പൊടിച്ചു പോയതാ, ഇതിലൊന്നും ഞാൻ കുടുങ്ങൂല എന്ന് നമ്മുടെ മക്കള് പറയണം. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയട്ടെ, ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ സ്നേഹം തകരുകയാണ്, ബാപ്പാക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടുന്നില്ല, ഉമ്മാക്ക് കൊടുക്കേണ്ട സ്നേഹം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഓ എന്റെ ചെറുപ്പക്കാരെ ഒരു കാര്യം പറയട്ടെയോ, നമ്മുടെ കയ്യിൽ കാശില്ലാതെ വിഷമിക്കുകയാണെങ്കിലും നമ്മുടെ ബാപ്പാക്ക് ജോലി കുറവായാലും നമുക്ക് ഹജ്ജിന് പോകാനുള്ള പാസ്പോർട്ട് എടുത്തില്ല എങ്കിലും ഹജ്ജ് ചെയ്ത കൂലി വേണോ? എന്നാൽ അതിനുള്ള ഒരു പരിഹാരമാണ് ബാപ്പാന്റെ മുഖത്തേക്ക് ഉമ്മായിയുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ ഒന്ന് നോക്കൽ. ബാപ്പാന്റെ മുഖത്ത് നോക്കുമ്പോൾ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ അവർക്ക് ഹജ്ജത്തം മബറൂറ? ഹജ്ജ് ചെയ്ത കൂലിപട ചെറുപ്പ് ഔദാര്യമായിട്ട് നൽകുമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്